വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ് റംസാൻ സ്പെഷ്യൽ ചിക്കൻ ഷവർമ സ്പ്രിംഗ് റോൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത് അതുപോലെ തന്നെ ഒരു കഷ്ണ കേബേജ് കൊത്തിയരിഞ്ഞത് അതുപോലെ തന്നെ ഞാനൊരു വലിയ ക്യാരറ്റ് അരിഞ്ഞെടുത്തത് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പിന്നെ ഒരു പിടി മല്ലിയില ഇതെല്ലാം കൊത്തിയരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഞാൻ ഫ്ലെയിമൊക്കെ ലോ ആയിട്ട് പറ്റ ലോ ആയിട്ട് കേട്ടോ ഞാൻ ആക്കി വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഈ സൺഫ്ലവർ ഓയിൽ കടന്നിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ പച്ചക്കറികളൊന്ന് വെന്ത് പോകരുത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്പോൾ നിങ്ങളിതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതിൽ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ വേറൊരു ഓയിൽ ഇതിലേക്ക് ഉപയോഗിക്കരുത് ഇനി ഞാനിതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1/4 കിലോ ചിക്കൻ ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് വേവിച്ച് നമ്മൾ സമൂസയിലേക്കൊക്കെ വേവിക്കുന്ന പോലെ വേവിച്ചത് ചെറുതായി പിച്ചെടുത്തതാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മസാല നമ്മുടെ റോൾ ചെയ്യണ്ടേ അപ്പോൾ ഞാനവിടെ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനുള്ള സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനുള്ള പത്തിരി അതായത് ചപ്പാത്തി പോലെയാണ് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നത് സമൂസ ഷീറ്റിൻ്റെ അതേ സെയിം മെത്തേഡാണ് അപ്പോൾ ഞാൻ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ സമൂസ ഷീറ്റ് ഞാൻ ഇങ്ങനെ പകുതി വെച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മളത് സമൂസ ഉണ്ടാക്കുക ഇത് കട്ട് ചെയ്യണ്ട ഇതുപോലെ ഈ ചപ്പാത്തി ഫുള്ളായിട്ട് എടുക്കണം അപ്പോൾ ഈ ചപ്പാത്തി എടുക്കുക അതിൻ്റെ ഈ ഭാഗം ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഈ ഉൾവശം എടുക്കുക അതിലേക്ക് കുറച്ച് മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ ശേഷം ഈ അറ്റത്തായിട്ട് കുറച്ച് മൈദ പശ ഉണ്ടാക്കിയത് തേച്ച് കൊടുക്കുക മൈദ പശ ഇങ്ങനെ തേച്ച് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലോട്ടും അടയ്ക്കുക പിന്നെ അതുപോലെ തന്നെ ഈ അറ്റത്തും കുറച്ച് പശ ചേർത്തേക്കുക അതിങ്ങനെ ഉള്ളിലോട്ട് മടക്കുക ഇനി ഈ ഈ സൈഡിൽ കുറച്ച് മൈദ പശ തേച്ച് കൊടുക്കുക ഇത് ഇങ്ങോട്ട് മടക്കുക അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പശ തേച്ച് കൊടുക്കുക ഇത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് മടക്കുക നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുക അപ്പോൾ നമ്മുടെ ഒരു റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ചെയ്ത് തുടങ്ങാം ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി അതിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ 3 എണ്ണം വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓയിലൊക്കെ ചൂടായി തിളച്ച് വന്നപ്പോൾ 3 റോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സൈഡൊന്ന് കളർ ചേഞ്ച് ആയപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വീർത്ത് നന്നായി പൊങ്ങി വരും നല്ല വലിയ ഒരു റോള് അതായത് നല്ല ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാനുള്ള ഒരു റോളായിട്ട് വരും അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റംസാന് സെയിൽ ഉണ്ടായിരുന്നു നല്ല മൂവിംഗ് ഉള്ളൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആളുകൾ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നുണ്ട് അപ്പോൾ നമുക്കത് കോരിയെടുക്കാം ഞാൻ നമ്മുടെ റോളൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യുക ഈ ഒരു റെസിപ്പി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ